ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ ഒരു ചെറുപെരുന്നാൾ കൂടി ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഈ ആഘോഷങ്ങളുടെ ഇടയിലും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗം കൊണ്ടും മഴ കൊണ്ടും യുദ്ധം കൊണ്ടും ഒക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ ഇതാണ് പൊരി എന്ന് പറയും. ഞങ്ങൾ നാട്ടിലൊക്കെ പൊരി എന്നാണ് ഇതിന് പറയാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പറയാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാട്ടോ. പിന്നെ ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ചെറുപഴം, ഒരു തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഒരു വലിയ ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുപഴം നമ്മളെടുത്ത് ഉടക്കാണ് വേണ്ടത്. അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടാണ് ചെറുപഴം നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. ആ ഉടക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ 2 കൈകളുടെ ഇടയിൽ വെച്ച് നന്നായി ഒന്ന് അമർത്തി കൊടുത്ത് ഒന്നിങ്ങനെ റോള് ചെയ്ത് കഴിഞ്ഞാൽ പഴം നന്നായി ഒന്ന് ഉടഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്ക് കയ്യിലോ കയ്യോ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പഴം ഉടച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും നമുക്ക് ഞാനൊരു 10 പഴം എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതാരും മറക്കരുത്, നമുക്ക് നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് നമ്മുടെ ചുറ്റും ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരൊക്കെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ട് എന്താ കഴിയാന്നറിയില്ല. കഴിയുന്ന തരത്തിലുള്ള ധനസഹായങ്ങളാണെങ്കിലും പിന്നെ പ്രാർത്ഥനകളാണെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ പഴങ്ങളൊക്കെ ഞാനങ്ങനെ ചെയ്തു വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യാനുസരണമുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളെ ഇഷ്ടം പോലെയാണ് കേട്ടോ. പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കാം. അപ്പോൾ പിന്നെ ഈ മൈസൂർ പഴം പൊതുവേ ഒരു ചെറിയൊരു പുളിപ്പുള്ളൊരു പഴമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടുമ്പോൾ നമുക്ക് കുറച്ച് മധുരം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം മധുരം ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ ആ കയ്യിലേറ്റ് അമർത്തുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പഴം ഉടഞ്ഞു കിട്ടുന്നുണ്ട്. നമ്മളത് കയ്യിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയിട്ടിട്ടതുകൊണ്ടാണ് അതങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് പഴമൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടച്ചെടുത്ത്, വലിയ കഷ്ണങ്ങൾ ഉണ്ടാവരുതെന്നേ ഉള്ളൂ, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് ആവശ്യമുള്ളത്. പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിലേക്കിനി നമുക്ക് ആവശ്യാനുസരണം നാളികേര ഇഷ്ടമുള്ളവരുണ്ടാവും, തേങ്ങ അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര തേങ്ങ വേണം നോക്കിയിട്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങയെങ്കിലും ചെറുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പൊതുവേ ഇങ്ങനെ ചെറിയ 4 മണി പലഹാരങ്ങളിലൊക്കെ നാളികേരം അധികം ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര ചേർക്കണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി നാളികേരം വേണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടി തേങ്ങ ചെറുകിയത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പൈസകളൊന്നും അതിൽ കിടണ്ട കേട്ടോ. ചെറിയ ചെറുതാക്കി ചെറുകിയ തേങ്ങ ഇടാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ പൊരിയുടെ പാക്കറ്റ് ഒന്ന് എടുത്ത് ആവശ്യാനുസരണമുള്ള പൊരി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊരി ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മളിതിൽ പൊരി മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പൊരി ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ചായയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഈ പൊരി ക്രിസ്പ് കൊടുക്കാൻ അതിലേക്ക് ചേർത്ത് പഴവും തേങ്ങയും നമ്മളെ പഞ്ചസാരയും ഒക്കെ നമ്മൾ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. കയ്യിൽ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും. എന്നാലും പൊരി പെട്ടെന്ന് തന്നെ ഈ വെള്ളത്തിൻ്റെ നനവ് കാരണം പൊരി ഇങ്ങനെ ചുങ്ങി ചുങ്ങി കണ്ടോ, നമ്മളിട്ട അത്ര അളവിൽ പിന്നെ പൊരി കാണില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും വേണമെങ്കിൽ ചേർക്കാം. മധുരമൊക്കെ അതിനനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നമുക്കിതിൽ വേണമെങ്കിൽ ഏലക്കപ്പൊടി ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇപ്പോൾ കണ്ടല്ലോ പൊരിയുടെ അളവൊന്ന് കുറഞ്ഞ്, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പൊരി വീണ്ടും വീണ്ടും ചുങ്ങി ചുങ്ങി വരും, അപ്പോൾ പഴത്തിൻ്റെ അളവ് കൂടി നിൽക്കും. ഇത് ഇപ്പോൾ പഴം ഒരു ചെറിയ നനവും പൊരി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ചൂട് കൊടുക്കണം കഴിക്കാൻ, നല്ലൊരു ക്രഞ്ചി ഫീലുമാണ് ചൂടുള്ളൊരു ചായയും. നല്ല മഴയുള്ളൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് ഒരു 4 മണി പലഹാരത്തിന് പറ്റിയ ഒരു ചെറിയൊരു വിഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ കഴിയും. പെട്ടെന്ന് കിട്ടുന്ന
ഐറ്റംസാണ്. ഞാനൊന്നും പുറത്ത് പെട്ടെന്ന് മേടിക്കാൻ പറ്റാത്ത ഐറ്റംസൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. പഞ്ചസാര കുറവ് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പഞ്ചസാര ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈസൂർ പഴത്തിന് ചെറിയൊരു പുളിപ്പ് രസമുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ പഞ്ചസാരയൊക്കെ കുറവ് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. തേങ്ങയും കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എല്ലാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചെറിയൊരു പ്ലേറ്റിലേക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി സെർവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ചൂട് കൊടുക്കുന്ന തന്നെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ, എത്ര പേരിതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഇതിൻ്റെ വേറെ വല്ല വേർഷനും ആർക്കെങ്കിലും അറിയുന്നതുണ്ടോ, ഇതൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ മലപ്പുറത്തേക്ക്, ഇവിടെ തന്നെ മലപ്പുറത്ത് കല്യാണം കഴിച്ചു കൂടുന്നതിന് ശേഷം, തിരൂര് വന്നതിന് ശേഷമാണ് ഞാനിങ്ങനൊരു വിഭവം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്വീറ്റ് ഡിഷ്, 4 മണിക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതും കൊണ്ട് വേഗം തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഞാനിതിൽ ചെറിയൊരു ടിപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടിപ്പ്. ഞാൻ കുറച്ചും കൂടി പൊരി ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നമ്മൾ നാടൻ നെയ്യ്, പശു നെയ്യ്, അതൊരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാനിതിൻ്റെ മുകളിലൊന്ന് ചെറുതായി ഒന്ന് തൂകി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികൾക്കും നമ്മുടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ഹെൽത്തിയായി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ല നെയ്യ് ചേർത്തില്ല എന്ന് കരുതിയിട്ട് അത് ടേസ്റ്റ് ഇല്ലാതിരിക്കില്ല. നല്ല ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണ്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാമെന്ന് കരുതിയത്. ഇനി നെയ്യൊക്കെ ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും നേർന്നുകൊണ്ട്. ഓക്കെ, താങ്ക് യു.